ഹലോ ഗായ്സ്, വെൽക്കം ടു വെസ്സിസ് കിച്ചൺ. ഇപ്പൊ ചൂടൊക്കെ അല്ലേ, നമുക്കിന്ന് ഒരു മിൽക്ക് ഷേക്ക്, വളരെ എളുപ്പത്തിൽ നല്ലൊരു മിൽക്ക് ഷേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാൻ ബ്ലെൻഡറിനകത്ത് മാങ്ങ, പഴുത്ത മാങ്ങ, ഏത് തരം മാങ്ങ ആണെങ്കിലും കുഴപ്പമില്ല, പുളി കുറവുള്ളതാണെങ്കിൽ ഏറ്റവും നല്ലത്, മാങ്ങായും അവോക്കാഡോ ഉണ്ടല്ലോ, അവോക്കാഡോയുടെ ഒരു ഹാഫ് ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ, കാരണം അതിന് ഇച്ചിരി കൊഴുപ്പ് കൂടുതലാണ്. അപ്പം അതും കൂടെ കൂട്ടി ഒരു മൂന്ന് മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അവക്കൊടയുടെ ഒരു ഹാഫ് ഹാഫ് പാകവുമാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ബ്ലെൻഡറിലിട്ട് അടിക്കാൻ പോവാണ്. എന്നിട്ട് ഇതിനകത്ത് പഞ്ചസാരയും മിൽക്കും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇത് ഷെയ്ക്കാക്കി എടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഈ പൾപ്പ് നമുക്ക് അങ്ങോട്ട് ആദ്യം ബ്ലെൻഡ് ചെയ്യാം. അതിന് ശേഷം മാത്രം നമുക്ക് പേസ്റ്റ് പോലെ കിട്ടി. ഇനി ഇപ്പം നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം, കാരണം ഒരല്പം മധുരം വേണമല്ലോ. അപ്പോൾ ഒരല്പം പഞ്ചസാര നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അത് മധുരം നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനൊരു ½ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ പഞ്ചസാര ഇട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടിച്ചതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ പാല് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് തിളപ്പിച്ചാറിയ പാലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചയ്ക്ക് യൂസ് ചെയ്യാൻ ഒക്കെ പച്ച തന്നെ എടുത്തത്, കാരണം എനിക്കതിന് അതിൻ്റെയോട്ട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ ഈ മിൽക്ക് ഷേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ പാൽ ഞാൻ നേരത്തെ തിളപ്പിച്ച് വെക്കും, ഫ്രിഡ്ജ് വെച്ചിട്ടില്ല, കാരണം അത്ര വേണ്ട തണുപ്പിച്ചിട്ട് റൂം ടെമ്പറേച്ചർ വെച്ച് ഞാൻ തണുപ്പിച്ച പാലാണ്. അത് ഇനിയിപ്പോൾ ഞാൻ കുറേശ്ശെ കുറേശ്ശെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. എല്ലാം കൂടെ ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കണ്ട, കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് അത് മിക്സ് ചെയ്ത് നമുക്കെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് മധുരം കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. കാരണം എന്ന് വെച്ചാൽ അവോക്കാഡോയ്ക്ക് അധികം മധുരം ഉള്ളതല്ലേ, മാംഗോയ്ക്ക് മാത്രമല്ലേ മധുരം നാച്ചുറലി കിട്ടുന്നുള്ളൂ. അപ്പം അത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നല്ലവണ്ണം, ഞാൻ പാലെല്ലാം ഒഴിച്ചു, ഇനിയിപ്പോൾ ഞാൻ നല്ലവണ്ണം അടിച്ചിങ്ങെടുക്കാം. അപ്പം നമ്മൾ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി കഴിഞ്ഞു, ഇനിയിപ്പം നമുക്കിത് സെർവ് ചെയ്യാം. വളരെ എളുപ്പമാണ്. ഞാൻ ഇതിനകത്ത് കൂടുതലൊന്നും ഇടുന്നില്ല, കാരണം എന്ന് വെച്ചാൽ ഹോർലിക്സോ അങ്ങനെയുള്ള യാതൊന്നും ഇടുന്നില്ല, കാരണം ഇതിൻ്റെ നാച്ചുറലായിട്ടുള്ള ടേസ്റ്റ് അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തന്നെ എടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ, വളരെ നല്ലതാണ്, ടേസ്റ്റിയുമാണ്, ടേസ്റ്റി മാത്രമല്ല ഹെൽത്തിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. അപ്പം ഞാനിത് ഗ്ലാസ്സിലോട്ടൊന്ന് സെർവ് ചെയ്യട്ടെ. അപ്പം നമ്മുടെ മിൽക്ക് ഷേക്ക് 5 മിനിറ്റ് പോലും നമ്മൾ എടുത്തില്ല, 5 മിനിറ്റിനകമായിട്ട് നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡിയായി. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക.